നമസ്കാരം ഞാൻ അജയ് ഡേവിഡ് കാച്ചപ്പള്ളി സിനിമാറ്റോഗ്രാഫറാണ് ഇന്നിവിടെ ഗിരഡൻ എന്ന് പറഞ്ഞ മൂവിയുടെ ലൊക്കേഷൻ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് വന്നിരിക്കുന്നത് ഗിർഡൻ എന്ന് പറഞ്ഞ മൂവിക്ക് എനിക്ക് ആദ്യത്തെ കോൾ തരുന്നത് അതിൻ്റെ പ്രൊഡ്യൂസറായ മിസ്റ്റർ ലിസ്റ്റിൻ സ്റ്റീഫനിലെന്നാണ് അപ്പോൾ ലിസ്റ്റിൻ ആദ്യം എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു പ്രോജക്റ്റുണ്ട് സുരേഷ് ചേട്ടനും ബിജു ഏട്ടനും മെയിൻ ലീഡ് ചെയ്യുന്നത് അരുൺ വർമ്മ എന്ന പുതിയൊരു ഡയറക്ടറാണ് ഇതിൻ്റെ ഡയറക്ടർ എന്നും പറഞ്ഞു അപ്പോൾ ലിഷന് ആദ്യമേ തന്നെ സംസാരത്തിൽ എന്ന് എനിക്ക് വളരെ ക്ലിയർ ആയിരുന്നു ലിഷ്യന് ഭയങ്കര അധികം കോൺഫിഡൻസ് ഉള്ളൊരു പ്രോജക്റ്റായിട്ട് ലിഷ്യൻ്റെ സംസാരം തന്നെ എനിക്ക് ഫീൽ ചെയ്തിരുന്നു അപ്പോൾ എന്നോട് കഥയൊക്കെ പറഞ്ഞു അപ്പോൾ ബാക്കി എന്നെ ടെക്നിക്കൽ സൈഡിലുള്ള ആൾക്കാരൊക്കെ ഡിസ്കസ് ചെയ്ത് പറഞ്ഞിരുന്നു ജെയ്ക്സ് ആണ് മ്യൂസിക് മിഥുൻ മാനുവലാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്യുന്നത് എന്നൊക്കെ അങ്ങനെ അരുൺ ഫസ്റ്റ് എൻ്റെ മീറ്റിംഗ് അരുൺ ആയിട്ടായിരുന്നു അരുൺ വന്നു കഥ പറഞ്ഞു അപ്പോൾ അരുണും ജിനേഷ് എന്ന് പറഞ്ഞ ഉണ്ട് എൻ്റെ സബ്ജക്റ്റ് അപ്പോൾ ഇവരുണ്ടിനും കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ് എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞത് അതിന് ശേഷമാണ് മിഥുൻ അതിൻ്റെ സ്ക്രീൻ പ്ലേ സ്ക്രീൻ പ്ലേ ഡയലോഗ്സും മിഥുൻ വർക്ക് ചെയ്യുന്നത് അപ്പോൾ എന്നോട് എന്നോടൊരു ഷൂട്ടിനൊക്കെ ഒരു ഫോർ ഫൈവ് മന്ത്സ് ബാക്കാണ് ഞാൻ ആദ്യമായിട്ട് ഈ സബ്ജക്റ്റ് കേൾക്കുന്നത് കേട്ടപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിരുന്നു ഒരു ത്രില്ലർ ഒരു ഡ്രാമ ത്രില്ലർ മുകളിലുള്ളൊരു ഇൻട്രസ്റ്റിംഗ് സബ്ജെക്റ്റായിട്ട് തോന്നിയിരുന്നത് പക്ഷെ അരുൺ അപ്പോൾ അന്ന് തന്നെ എനിക്ക് ഫസ്റ്റ് ടൈം അരുൺ ആയിട്ടുള്ള മീറ്റിങ്ങിൽ തന്നെ ഒരു ഡെപ്യൂട്ടി ഡയറക്ടർ ആണെങ്കിൽ പോലും അരുൺ വളരെയധികം ക്ലിയർ ആയിട്ടുള്ളൊരു കൺവീക്ഷനുള്ള ഡയറക്ടറായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് അവരുടെ സംസാരത്തിന് തന്നെ പുള്ളിക്ക് ക്ലാ വളരെയധികം ക്ലാരിറ്റി ഉണ്ടായിരുന്നു അരുൺ എന്താണ് വേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ധാരണ അരുണെ സംസാരം എനിക്ക് മനസ്സിലാകരുത് അങ്ങനെ ആ മീറ്റിംഗ് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഇടയ്ക്ക് ഇതിൻ്റെ ഡിസ്കഷനൊക്കെ ആയിരിക്കും ഒരു ഫോർ ഫൈവ് മന്ത്സ് കഴിഞ്ഞിട്ടാണ് പടത്തിൻ്റെ ഷൂട്ട് അപ്ഡേറ്റ്സ് ഒക്കെ ഫൈനലൈസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാന്ന് അപ്പോൾ ഗിരുഡിൻ്റെ ഇനീഷ്യൽ സ്ക്രിപ്റ്റ് വായിച്ച സമയത്ത് തന്നെ എനിക്കിത് ഫീൽ ചെയ്തിരുന്നു അല്ലെ ഇതൊന്നാമതായത് ഒരു ഒരു വലിയ ക്യാൻവാസിൽ ചെയ്യേണ്ട ഒരു മൂവിയായിട്ട് എനിക്ക് തോന്നിയിരുന്നു മെയിനായിട്ട് ഇതിൽ അഭിനയിക്കുന്ന രണ്ട് മെയിൻ സുരേഷ് ഏട്ടനും ബിജു ഏട്ടനും പോലെ രണ്ട് സ്റ്റാർസ് സൂപ്പർ സ്റ്റാർസ് അഭിനയിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇതൊരു വലിയ ക്യാൻവാസിൽ ചെയ്യേണ്ട സിനിമയായിട്ട് എനിക്ക് സ്ക്രിപ്റ്റ് എന്തോ വായിച്ചപ്പോൾ മെയിനായിട്ട് തോന്നാൻ കാരണം അത് കൂടുതലും ഒരു ഒരുപാട് ഈവൻസോ അല്ലെങ്കിൽ ഫൈറ്റ്സോ ആക്ഷൻസോ ഒന്നുമില്ല പടത്തിൽ കൂടുതലും ടോക്കി ആണ് ഐ മീൻ ടോക്കി ട്രിവൺ ആണ് സബ്ജെക്റ്റ് പോയിക്കോണ്ടിരുന്ന കുറേ കോർട്ട് റൂം സീക്വൻസും വരുന്നുണ്ട് ഇൻ്റർവെലിന് മുന്നും ഇൻ്റർവലിന് ശേഷമൊക്കെ കുറേ ഒരു ടോക്കി ആണ് കൂടുതലും അപ്പോൾ നമ്മൾ വിഷ്വലി കാണിക്കുമ്പോഴും അതിന് കുറച്ചൊരു സിനിമാറ്റിക് രീതിയിൽ ആ ഒരു ക്യാൻവാസ് ഫീൽ ചെയ്യിപ്പിക്കണം എന്ന് എനിക്കൊരു മനസ്സിൽ ഐഡിയ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ലൊക്കേഷൻസും ഓരോ ലൊക്കേഷൻസും ചൂസ് ചെയ്യുമ്പോഴും കോട്ട് റൂം ആണെങ്കിലും ഒക്കെ കുറച്ചൊന്ന് സിനിമാറ്റിക്കായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നു ആദ്യം മുതൽക്കേ പക്ഷേ അരുൺ ഡയറക്ടർ അരുൺ പക്ഷേ ആദ്യമേ അതിനോട് അത്രയും കൺവിൻസ്ഡ് ആയിരുന്നു അരുൺ ഇതൊരു ചെറിയ മൂവിയായിട്ട് ട്രീറ്റ് ചെയ്യാനായിരുന്നു ആദ്യത്തെ ഇനീഷ്യൽ പ്ലാൻ അരുണ് അപ്പോൾ അരുൺ കാണുന്ന ലൊക്കെ ഞങ്ങൾ ലൊക്കേഷൻ കണ്ട് സ്റ്റാർട്ട് ചെയ്ത സമയത്തും ഇനീഷ്യലി കാണുന്ന ലൊക്കേഷൻസൊക്കെ അരുൺ കാണുന്നതൊക്കെ ചെറിയ ചെറിയ റൂംസും കാര്യങ്ങളും സുരേഷ് സുരേഷേട്ടൻ ചെയ്യുന്ന കാരക്റ്ററിൻ്റെ വീടൊക്കെ ആണെങ്കിൽ പോലും ഒരു അങ്ങനെ ഒരു ചെറിയ വീടും കാര്യങ്ങളും ഒക്കെ ആയിട്ടായിരുന്നു അപ്പോൾ ഞാൻ ഞാനപ്പോൾ അതാദ്യമേ അരുൺ എടുക്കുന്നുണ്ട് പറയുമായിരുന്നു ഇല്ല അരുൺ നമുക്കിത് കുറച്ചും കൂടെ ഒരു ക്യാൻവാസ് ഫീൽ ചെയ്യിപ്പിക്കണം ഫീൽ ചെയ്യിപ്പിക്കണം എന്ന് ആദ്യമൊക്കെ പറയാമായിരുന്നു അപ്പോൾ അപ്പോൾ അരുൺ ഇനീഷ്യലായെങ്കിലും പിന്നെ പിന്നെ പയ്യെ പയ്യേ നമ്മൾ ലൊക്കേഷൻസ് കണ്ടു തുടങ്ങിയപ്പോൾ പലരും അതിനോട് ഓക്കെ ആയി അങ്ങനെയാണ് നമ്മൾ പല വീടുകൾ കണ്ടുപിടിച്ചതും കോട്ട് കോർട്ട് റൂമിൻ്റെ സെറ്റ് ചെയ്യാനുള്ള സ്ഥലം കണ്ടുപിടിക്കുന്നതൊക്കെ അങ്ങനെയായിരുന്നു ഗരുഡിൻ്റെ മേജർ ലൊക്കേഷൻ എന്ന് പറയുന്നത് കൊച്ചി തന്നെയാണ് മെയിൻ എറണാകുളം കൊച്ചി ഫോർട്ട് കൊച്ചി ഏരിയയും എറണാകുളം ടൗൺ ഏരിയ ഒക്കെ തന്നെയായിരുന്നു പക്ഷേ വലിയൊരു ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഗരുഡന് മോർ ദാൻ ലൈക്ക് വൺ ഫോർട്ടി വൺ ഫോർട്ടി ലൊക്കേഷൻസ് വൺ ഫോർട്ടി ത്രീ ലൊക്കേഷൻസ് അങ്ങനെ ഉണ്ടായിരുന്നു എല്ല ഈ കൊച്ചിയും ഫോട്ടോ വെച്ച് കാര്യത്തില് തന്നെ അപ്പോൾ ഇതെല്ലാം കണ്ടുപിടി ഒരുപാട് പടങ്ങൾ ഈ പറഞ്ഞൊരു കൊച്ചി ഷൂട്ട് ചെയ്തുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് റിപ്പീറ്റ് ആ ഒരു റിപ്പീറ്റ് ചെയ്യുന്ന ഫീല് തോന്നിക്കാതിരിക്കാനും ഞങ്ങൾ ലൊക്കേഷൻസ് കാണുമ്പോഴൊക്കെ ശ്രദ്ധിച്ചിരുന്നു സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന ലൊക്കേഷൻസ് അല്ലാതെ ഇഫ് ഇൻ കേസ് ഞങ്ങൾക്ക് ഷൂട്ട് ഷൂട്ടിൻ്റെ വന്നാൽ പോലും ആ ലൊക്കേഷൻ എന്ത് രീതിയിൽ മാറ്റിയെടുക്കാം ഹോം വർക്ക് ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നു ഇതിൻ്റെ മെയിൻ ചലഞ്ച് ഞങ്ങൾക്ക് കോട്ട് റൂമിൻ്റെ ഇൻറ്റീരിയർ ആയിരുന്നു അപ്പോൾ കോട്ട് റൂമിൻ്റെ ഇൻറ്റീരിയർ കിട്ടാൻ അത്രയും വലിയൊരു സ്പേസും ഞാൻ ആദ്യമേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ഒരു ക്യാൻവാസ് ഫീൽ ചെയ്യിപ്പിക്കാൻ വേണ്ടി എനിക്കിങ്ങനെ നോർമൽ നമ്മുടെ കോടതി ഈ റൂമുകളിൽ ഇപ്പോഴത്തെ ഇതിൽ കാണുന്ന രീതിയിൽ അത്രയ്ക്കിട്ട് നാച്ചുറൽ രീതിയിലുള്ള സാധനം പിടിക്കാൻ കുറച്ചൊന്ന് സിനിമാറ്റിക് ആയിട്ട് രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്യാവുന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു കൊണ്ട് തന്നെ കുറച്ചൊരു വലിയ സ്പേസും ഞങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ള സ്പേസും മൂവ്മെൻറ്റ്സിനും കാര്യങ്ങളൊക്കെ പറ്റിയ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഹാൾ ഏരിയ തന്നെ വേണമെന്നുണ്ടായിരുന്നു പിന്നെ എനിക്ക് ലൈറ്റ് ചെയ്യാനുള്ള അതിനുള്ളൊരു സൗകര്യമൊക്കെ ഉള്ള രീതിയിലുള്ള റൂംസ് തന്നെ വേണമെന്നുണ്ടാവും അപ്പോൾ അതിനുവേണ്ടി കുറ കുറേ ഞങ്ങൾ കറങ്ങി ഈ എറണാകുളം കൊച്ചി ഏരിയയിലൊക്കെ തന്നെ ഒരുപാട് കോടതി ഇൻറ്റീരിയർ സെറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം നോക്കി ഒരുപാട് കറങ്ങി അങ്ങനെ ഞങ്ങൾക്കത് ഫോർട്ട് കൊച്ചിയിൽ ഒരു സി എസ് ഐ ചേർച്ചിൻ്റെ പാരഷോൾ ഉണ്ടായിരുന്നു അവിടെയാണ് നമുക്കത് അതിന് സൗകര്യമായിട്ടുള്ള സ്ഥലം കിട്ടി അവിടെയാണ് കോർട്ടിൻ്റെ ഇൻ്റീറോ സെഷൻസ് കോർട്ടിൻ്റെ തന്നെ രണ്ട് മൂന്ന് സീക്വൻസ് നമുക്കുണ്ട് ഒന്നൊരു സെവൻ ഇയേഴ്സ് ബാക്കും പിന്നെ സെവൻ ഇയേഴ്സ് ലീഡറൊക്കെ വരുന്നുണ്ട് അപ്പോൾ അവിടെ തന്നെ പല പല രീതിയിൽ വേറെ വേറെ കോട്ട ഒക്കെ ആയിട്ട് നമ്മൾ കളറ് മാറ്റിയൊക്കെ ആയിട്ട് അവിടെ തന്നെ നമ്മുടെ ആ ഡയക്ടർ സി എസ് ഐ ആ ചേർച്ച് പാരിഷോളിൽ തന്നെ സെറ്റ് ചെയ്തു തന്നു കോടതിയുടെ ഇൻറ്റീരിയർ ഞങ്ങളിവിടെ ചെയ്തു അതിൻ്റെ എക്സ്റ്റീരിയർ ഞങ്ങൾ ചെയ്ത് വെല്ലിങ്ടൺ ഐലൻഡിലുള്ള പോർട്ട് പോർട്ടിൻ്റെ ഒരു ഓഫീസുണ്ട് അവിടെ അവിടെയാണ് കോടതിയുടെ എക്സ്റ്റീരിയർ ചെയ്തത് പിന്നെ ഉള്ളത് ഈ തെരേസ പഠിക്കുന്ന കോളേജായിട്ട് കാണിച്ചിട്ടുള്ളത് നമ്മുടെ ഇൻ ബിജുവാട്ട് ഇൻട്രൊഡക്ഷൻ വരുന്നതൊക്കെ ഭാരത് മാതാ കോളേജ് കാക്കനാട്ടിലും ഭാരത് മാതാ കോളേജിലാണ് പക്ഷേ ആ കുട്ടിയുടെ ആ പെർഫോമൻസ് നടക്കുന്നത് മാത്രം നമുക്ക് ആ ഭരണത്തിലെ അതിനുള്ള വലിയൊരു ഹോൾ കിട്ടിയില്ല ആ സ്റ്റേജ് പെർഫോമൻസ് നടക്കുന്നത് ഇനീഷ്യലുള്ള ആ മൈമ് നടക്കുന്നത് അപ്പോൾ അത് അത് മാത്രം ആ ഒരു എപ്പിസോഡ് മാത്രം ഡാൻസ് പെർഫോമൻസ് മാത്രം നമ്മൾ ഷൂട്ട് ചെയ്തത് തേവരയിലുള്ള ശേഖര ഹാട്ട് കോളേജിലാണ് അത് ഷൂട്ട് ചെയ്തത് അതേപോലെ പിന്നെയുള്ള ലൊക്കേഷൻസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൊക്കേഷൻസ് ഒന്ന് ആ ബിഗിനിങ്ങിൽ നടക്കുന്ന റേപ്പ് ക്രൈം നടക്കുന്ന ആ ഒരു ബിൽഡിങ്ങുണ്ട് ആളുകഴിഞ്ഞൊരു ബിൽഡിങ് കൺസ്ട്രക്ഷൻ നടക്കുന്ന ഒരു ബിൽഡിങ് അപ്പോൾ അത് കണ്ടുപിടിക്കുന്ന കുറച്ച് ഒരു ടാസ്ക് ആയിരുന്നു ബിക്കോസ് ഞങ്ങൾ ഇനീഷ്യലി ഞങ്ങൾക്ക് രണ്ട് ബിൽഡിങ്സ് കിട്ടി കാരണം ആദ്യം കാണുന്നൊക്കെ ഒരുപാട് ഇങ്ങനെ റോഡ് സൈഡിനോട് ചേർന്നുള്ള ആണ് അപ്പോൾ നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള പ്രശ്നങ്ങൾ പിന്നെ ഇത് റോട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന കുറച്ചൊന്ന് റോഡിൽ നിന്ന് അകത്തോട്ട് മാറി നിൽക്കുന്ന ടൈപ്പ് ബിൽഡിംഗ് വേണമായിരുന്നു പിന്നെ പിന്നെ പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ബിൽഡിംഗ് പക്ഷേ അവിടെ എന്താ അവിടെ ഓൾറെഡി കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് രാത്രിയൊക്കെ വർക്ക് കാണുന്നുണ്ട് നമുക്ക് ഷൂട്ട് രാത്രി ഷൂട്ട് ചെയ്യുമ്പോൾ അവർക്ക് അവരുടെ വർക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല ഫുൾ ടൈം ലൈറ്റ്സ് ഒക്കെ ഇട്ട് അവർ വർക്ക് ചെയ്യുന്നത് അപ്പം നമുക്ക് ആ ലൈറ്റ് ഷോട്ട് നമുക്കും പ്രാക്ടിക്കലി പോസിബിൾ പോസിബിളായിരുന്നില്ല അങ്ങനെ കുറേ അറിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഇപ്പോൾ നമ്മൾ സിനിമയിൽ കാണുന്ന അത് കാക്കനാടുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ അവിടെ ആ ഏരിയയിലാണ് അവിടെ ഒരു ബിൽഡിങ് അവിടുത്തെ ഒരു ന്യൂ ബിൽഡിങ് അത് കിട്ടിയത് അതുപക്ഷെ നമുക്ക് വളരെയധികം നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെ അത് നമ്മൾ വിചാരിച്ച നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോസ്റ്റ്ലി എല്ലാ ഇതും എല്ലാ സ്ഥലങ്ങളും എറണാകുളം ഫോട്ടോ ഉച്ചി ഏരിയയിൽ തന്നെ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് നമുക്ക് വേണ്ട ലൊക്കേഷൻ ഒരു മേജർ ലൊക്കേഷൻ ഉണ്ടായിരുന്നത് ലൈഷോർ ഹോസ്പിറ്റലായിരുന്നു കുറേ പോർഷൻസ് ഹരീഷ് എൻ്റെ ഡക്ഷനും അങ്ങനെ പല ഏരിയാസും ലൈഷോർ ഹോസ്പിറ്റലിൽ കുറേ സീക്വൻസ് ഉണ്ടായിരുന്നു അതേപോലെ ഫോട്ട് ഉച്ചിയിൽ ബീച്ചിൻ്റെ അടുത്തിട്ടുള്ള പോർഷൻസും സുരേഷിൻ്റെ ഒരു ആഫ്റ്റർ സെവൻ ഇയേഴ്സ് ഒരു ഇൻട്രോ പോലെ വരുന്ന പോർഷനും ഒക്കെ ഫോട്ടോ ഉച്ചി ഏരിയ തന്നെയായിരുന്നു ബീച്ചിൻ്റെ അടുത്തുള്ള ഏരിയ പിന്നെ ്സ് ക്ലൈമാക്സിന് തൊട്ട് മുന്നേ ആയിട്ട് ആ പെൺകുട്ടീനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു ആ പെപ്പർ സ്പ്രേ വെച്ചിട്ടുള്ള ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു ആ സീക്വൻസിന് നമ്മളിതേപോലെ നൈറ്റ് നൈറ്റ് സീക്വൻസ് ആണ് ആക്ച്വലി ആ ആ ഒരു അപ്പോൾ അതിന് ഫുൾ കുറച്ച് മരങ്ങളും കാര്യങ്ങളൊക്കെ വരുന്ന അവിടെ ഒരു വെയ്റ്റിംഗ് ഷെഡ് പോലെ തോന്നിക്കുന്ന ഒരു സ്ഥലം അവിടെ അപ്പോൾ വെയ്റ്റിംഗ് ഷെഡ് നമ്മൾ സെറ്റ് ചെയ്യുമായിരുന്നു അത് ചെയ്ത് നമ്മുടെ ഈ തൃപ്പൂണിത്ര പോകുന്ന വൈറ്റ് ലൈൻ പോകുന്ന ഏരിയയിൽ സിൽവർ സാൻസ് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട് അവിടെയാണ് അത് സെറ്റ് ചെയ്തത് പക്ഷെ അവിടെ എത്തിയപ്പോൾ ആ സ്ഥലം ഞങ്ങൾക്ക് കണ്ടപ്പോൾ ഞങ്ങൾ ആ അതിൻ്റെ ആ തന്നെ വേറൊരു സീക്വൻസും ഞങ്ങളവിടെ ഷൂട്ട് ചെയ്തു അതായത് ബിഗിനിങ്ങിൽ വരുന്ന ഈ തെരേസ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു എപ്പിസോഡ് മഴയത്ത് കൊടപിടിച്ച് നടന്നു വരുന്നത് നമ്മളൊരു സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെളിച്ചിൽ നിന്ന് കാണിക്കുന്നുണ്ട് ആ ആ സ്ഥലവും ഈ പറഞ്ഞ ടുവേർഡ്സ് ക്ലൈമാക്സിൽ വരുന്ന ഈ മറ്റേ കുട്ടീനെ വെയിറ്റിംഗ് ഷെഡിനോടെ വെച്ച് പേപ്പർ സ്പ്രൈ അറ്റാക്ക് ചെയ്യുന്ന അത് രണ്ടും ഒരേ സ്ഥലങ്ങൾ തന്നെയാണ് അപ്പം നമുക്ക് ആ സ്ഥലങ്ങൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഫുൾ മരങ്ങളൊക്കെ ആയിട്ട് വേറെ ഒരു സ്ഥലം വേണമെന്നുണ്ടായിരുന്നു എനിക്ക് രാത്രി മഴയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വിഷ്വലി കുറച്ച് നന്നാവാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ലൊക്കേഷൻ ഇഷ്ടപ്പെട്ടുകൊണ്ട് രണ്ട് രണ്ട് സീക്വൻസും നമ്മൾ ഒരേ സീ ഒരേ സ്ഥലമാണെന്ന് മനസ്സിലാകാത്ത രീതിയിൽ അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ആക്ച്വലി ആ രണ്ട് സീക്വൻസും പിന്നെ പനംപള്ളി നഗറിൽ തന്നെ ഞങ്ങൾ ഒരേ ഒരേ റോഡിൽ തന്നെ രണ്ട് മൂന്ന് സീക്വൻസ് ഇതുപോലെ മാറ്റി ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഒന്നാമൊരു ഫൈറ്റ് നടക്കുന്ന സീക്വൻസ് സുരേഷ് ഏട്ടനും ഇവർ ഫാമിലിയായിട്ട് കാറിൽ പോകുമ്പോൾ ഒരു ബൈക്കിൽ വന്ന് അറ്റാക്ക് ചെയ്യുന്ന സീക്വൻസ് അത് പന്നംപള്ളി നഗറിലെ ബാബർ നേരെ മുന്നിലുള്ള വഴിയിലാണ് ഷൂട്ട് ചെയ്തത് ഫൈറ്റ് അതുപോലെ തന്നെ ടുവേർഡ്സ് എൻഡ് ക്ലൈമാക്സിൻ്റെ തൊട്ട് മുന്നേ ബിജു ഏട്ടൻ്റെ കാരട്ട് രാത്രി മഴയത്ത് ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് ആ പെൺകുട്ടീനെ കാറിൽ കയറ്റിക്കൊണ്ട് വന്നു അതൊക്കെ ആ സെയിം റോഡിൽ തന്നെ തന്നെയെടുത്തിട്ടുള്ളത് വേറൊരു ദിവസങ്ങളിൽ പക്ഷേ അവൾക്ക് ഒരേ ലൊക്കേഷൻ തന്നെയാണ് അത് പിന്നെ അതുപോലുള്ളൊരു മേജർ ഒരു വീട് നിഷാന്തിൻ്റെ നിഷാന്ത് വൺസ് ജയിലിലായതിനു ശേഷം പുള്ളിയുടെ വൈഫും കൊച്ചും ഇപ്പോൾ പ്രസൻ്റ്ലി താമസിക്കുന്ന ഒരു വീടുണ്ട് ഒരു ചെറിയ വീട് അത് കുറച്ച് ഉള്ളോട്ട് കയറിയ വീടാവണം മെയിൻ റോഡിൽ നിന്ന് മാറി പക്ഷേ തൊട്ടടുത്തടുത്ത് തന്നെ ചെറിയ ചെറിയ വീടുകളും ഒക്കെ കാരണം ഇയാൾ വന്ന് ഭാര്യേനെ കാണാൻ വരുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ആൾക്കാർ ഇയാളോട് ചൂടാവുന്നു എടുക്കുന്നു അങ്ങനത്തെ രീതിയിലുള്ള സീക്വൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തൊട്ടടുത്ത് തന്നെ വേറെയും ചെറിയ ചെറിയ വീടുകളൊക്കെ വേണം അങ്ങനെ ആ രീതിയിൽ പ്ലാൻ ചെയ്ത് കുറേ അന്വേഷിച്ചായിരുന്നു പക്ഷേ അത് അവസാനം ഫൈനലി ഇവിടെ തമ്മനത്ത് തന്നെ കിട്ടിയത് തമ്മനത്ത് മെയിൻ റോഡിൽ തന്നെ ഇങ്ങനൊരു സ്ഥലമുണ്ടായിരുന്നു ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല ഇങ്ങനെ ഒരു സ്ഥലമുള്ള കാര്യം അപ്പം ഞങ്ങൾ ആദ്യമേ ലൊക്കേഷൻ കാണാൻ ചെന്നു ചെന്നപ്പം നല്ല വലിയൊരു മരവോ ഒക്കെ മാവോ ഒക്കെ ഉണ്ടായിരുന്നൊരു വീടായിരുന്നു അത് ഞങ്ങൾ എന്നിട്ട് കണ്ട് നമുക്ക് ലൊക്കേഷൻ ഇഷ്ടപ്പെട്ട് തിരിച്ചപ്പോൾ അവിടെ ഡേ സീക്വൻസ് ഉണ്ട് നൈറ്റ് സീക്വൻസൊക്കെ ഉണ്ട് അപ്പോൾ മരം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു വലിയ വലിയൊരു മാവും അതിൻ്റെ ചില്ലകളൊക്കെ വെച്ച് നമ്മൾ കണ്ടപ്പോൾ ഒരുപാട് സീക്വൻ അങ്ങനെ ഷോർട്സ് ഒക്കെ പ്ലാൻ ചെയ്തിട്ട് പോയി തിരിച്ച് ഷൂട്ട് ചെയ്യാൻ അന്ന് വന്നപ്പോഴാണ് ഈ വീട്ടുകാർ നമ്മൾ അറിഞ്ഞില്ല ഈ വീട്ടുകാർ ഈ മരച്ചില്ല ഒക്കെ മൊത്തം വെട്ടിക്കളഞ്ഞു നമ്മൾ അന്ന് വന്ന് കണ്ട ഇതിൽ നിന്ന് ഒരുപാട് മാറിപ്പോയി പിന്നെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല കാരണം നമ്മളെല്ലാം ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ടാണ് വന്നിരിക്കുന്നത് അതിനും ഒരാഴ്ച മുമ്പ് നമ്മൾ കണ്ടിട്ട് പോയത് ആ ഒരാഴ്ചയ്ക്കുള്ള അവരെ മരം തന്നെ കുറെ ഏരിയാസൊക്കെ വെട്ടിക്കളഞ്ഞ് അവിടെയൊക്കെ ഭയങ്കര ഓപ്പണായി അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഷൂട്ട് ചെയ്യേണ്ട വന്നു പക്ഷേ എന്തായാലും തിരക്കുള്ളത് വന്നിരുന്നു ആ സീക്വൻസ് പിന്നെ ഉള്ളൊരു ഒന്ന് രണ്ട് ലൊക്കേഷൻസ് എന്ന് പറയുന്നത് ഈ സുരേഷ് ചേട്ടൻ്റെ ക്യാരക്ടർ പുള്ളി റിട്ടയർ ആകുമ്പോൾ ഉള്ള ഒരു ആ ഒരു സെറമണിയുടെ പുള്ളിയുടെ ഒരു ബറ്റാലിയൻ ഫോഴ്സ് വന്നിട്ട് പുള്ളിക്ക് ഗാർഡ് ഓഫ് ഓണർ കൊടുക്കുന്ന രീതിയിലുള്ളൊരു സീക്വൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നമ്മളാദ്യമേ കുറേ ലൊക്കേഷൻസ് കാര്യങ്ങളൊക്കെ നോക്കി അവസാനം കുറേ ഏതായാലും കോളേജിൻ്റെ തന്നെ വല്ല കോറിഡോഴ്സോ ഏരിയസ് സെപ്സ് ഏരിയോ അങ്ങനെയൊക്കെ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തിരുന്നു അങ്ങനെ വല്ലതും കിട്ടുമെങ്കിൽ ആ സ്റ്റെപ്സ് ഇന്ന് ഇറങ്ങി വരുമ്പോൾ അവിടെ വെച്ചിട്ട് ഇവർ ഗാർഡ് ഓഫ് ഫോൺ കൊടുക്കുന്ന രീതിയിലൊക്കെ അങ്ങനെ പ്ലാൻ ചെയ്യുന്ന ആദ്യം ഐഡിയ ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങളപ്പം ഇങ്ങനെ കുറെ കോളേജ് കണ്ടുകൊണ്ടിരുന്നു അങ്ങനെയാണ് ആലുവയിലുള്ള യു സി കോളേജ് യു സി കോളേജിൽ പോയി അവിടെ പുള്ളയുടെ ആ ഒരു ശെരിമണിയുടെ സീക്വൻസ് ഒക്കെ ഷൂട്ട് ചെയ്യാനുള്ള ഹോളൊക്കെ കണ്ടു അങ്ങനെ വന്നപ്പോഴും അവിടെയും വലിയ കുറിഡോഴ്സ് സ്റ്റെപ്സ് ഒന്നും കാണാനില്ല ഈ നമുക്ക് ആ മറ്റേ സീക്വൻസ് ചെയ്യാനായിട്ട് അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് നടന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഔട്ട്ഡോറിൽ ഒരു വലിയ മരം ഒക്കെ ആയിട്ട് അവിടെ വലിയ ലോങ് വലിയ സ്റ്റെപ്സൊക്കെ വെച്ചിട്ട് അങ്ങനെ വെച്ചത് അപ്പോൾ അത് കണ്ടപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ബിൽഡിങ്ങും കോളേജിൻ്റെ ബിൽഡിങ്ങും ബാക്ക്ഗ്രൗണ്ടിൽ കാണാം അപ്പോൾ അത് കണ്ടപ്പോൾ നമുക്ക് തോന്നി നമ്മൾ ആ ഡയറക്ടറൊക്കെ ഡിസ്കഷൻ ചെയ്യുന്നത് എന്തുകൊണ്ട് മറ്റേ ആ ഗാർഡ് ഓഫ് ഓണർ കൊടുക്കുന്ന ഇവിടെ ഈ വെളിയിൽ ഔട്ട്ഡോറിൽ ചെയ്താലോ ഈ സ്റ്റെപ്സും ഈ മരങ്ങളും ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഈ ബറ്റാലിയൻ്റെ ഒരു ആർമിയുടെ ഇത് വരുന്ന ഒരു ആർച്ച് പോലെയൊക്കെ ഉണ്ടാക്കി ചെയ്യാമെന്നങ്ങനെ ആ ഡയറക്ടറായി ഡിസ്കസ് ചെയ്ത് അപ്പോൾ ആ സീക്വൻസ് അങ്ങനെ അവിടെ അവിടെ തന്നെ ഐ യു സി കോളേജിൽ തന്നെ ആ സീക്വൻസും ചെയ്തത് പിന്നൊരു മേജർ ചാലഞ്ച് എന്ന് വെച്ചാൽ നമ്മുടെ സുരേഷ് ശ്രേഷട്ടൻ ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ വീട് പുള്ളിയുടെ വീട്ടിൽ ഒരുപാട് സീക്വൻസ് വരുന്നുണ്ട് ബിഗിനിങ്ങിൽ ഇവിടെ ഫാമിലി പോർഷൻസും അതുപോലെതന്നെ ടുവേഡ്സ് എൻഡിൽ ഒരു ഇൻ ബിറ്റ്വീൻ വെച്ചിട്ട് ഇവരുടെ വീട് തല്ലിപ്പൊളിക്കലും അതിനുശേഷം ടുവേർഡ്സ് ക്ലൈമാക്സും ഒക്കെ സംഭവിക്കുന്നത് ഈ വീടിനകത്താണ് അപ്പോൾ അതും ഈ പറഞ്ഞാൽ നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ളൊരു വീട് വേണം സ്പേഷ്യസ് ആകുമെന്ന് ചെന്നാൽ ഒരുപാട് വലിയ വീടായിട്ട് ഫീൽ ചെയ്യിപ്പിക്കുകയും ചെയ്യരുത് ഒരു പഴയ കുറച്ചൊരു ഹെറിറ്റേജ് ലുക്കുള്ള ടൈപ്പ് വീടായാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ നമ്മൾ കുറേ അന്വേഷിച്ചിരുന്നു അപ്പം എല്ലാം കൂടെ നമുക്ക് പറ്റുന്ന വീട് ഒരുപാട് കിട്ടിയില്ല നമ്മൾ കുറേ അന്വേഷിച്ചിട്ടും സ്പേസിന്വേഷ അല്ലെങ്കിൽ ഈ വീടിങ്ങനെ തല്ല സാധനങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ വീട്ടുകാർക്ക് അതൊരു പ്രശ്നം അങ്ങനെ കുറേയൊക്കെ ഇറങ്ങിയിട്ടാണ് ഞങ്ങൾക്ക് ഫോട്ടോ വെച്ച് തന്നെ അതും കിട്ടി അതൊരു എനിക്ക് തോന്നുന്നു കാസിനോ ഗ്രൂപ്പിൻ്റെ എങ്ങാണ്ടൊരു അവരുടെ എങ്ങാണ്ടൊരു വീട് അങ്ങാണ്ടെന്ന് തോന്നുന്നു അത് നമുക്ക് എല്ലാവർക്കും ആപ്റ്റായിട്ടുള്ള രീതിയിൽ തന്നെ കിട്ടി അപ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഫസ്റ്റ് ഷെഡ്യൂളിലാണ് സുരേഷ് സുരേഷ് ഏട്ടൻ്റെ പോർഷൻസൊക്കെ എടുത്തത് ബിജുവേട്ടൻ നെക്സ്റ്റ് ഷെഡ്യൂളെ ജോയിൻ ചെയ്യുള്ളൂ ബിജുവേട്ടൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞ കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്ക് ഈ ക്ലൈമാക്സും ഈ വീട്ടിൽ തന്നെ ക്ലൈമാക്സും ഷൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ എങ്കിൽ മാത്രമേ ഈ വീട് ഞങ്ങൾക്ക് അവർ ക്ലിയർ ആയി കൊടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഫസ്റ്റ് ഷെഡ്യൂളിൽ ഫസ്റ്റ് ഷെഡ്യൂളിൽ ഷൂട്ട് ചെയ്ത വീട് ഞങ്ങൾക്കൊരു ഹാഫ് എ വെച്ചിട്ട് ഈ പറഞ്ഞ തല്ലി പൊളിക്കുന്ന സീക്വൻസ് എടുത്തതിനു ശേഷം ആ ആ അവസ്ഥയിൽ തന്നെ ഞങ്ങൾക്ക് ഹോൾഡ് തോന്നുന്നു ലൈക്ക് പിന്നെ ഒരു ഒന്നൊന്നര മാസത്തോളം ഇവരടുത്ത് പറഞ്ഞതിനേക്കാളും ഒരുപാട് ദിവസത്തേക്ക് ഹോൾ ചെയ്യണം കാരണം ബിജു ആട്ടിൻ്റെ ഡേറ്റ് പിന്നെ എന്തൊരു എന്തൊരു ഒരു ഗ്യാപ്പ് വന്ന് പിന്നെയും കുറച്ച് ഒന്നും പറഞ്ഞ സമയത്ത് ബിജു ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അതുവരേക്കും ഞങ്ങൾക്ക് ഈ വീട് ഹോൾഡ് ചെയ്യണം അത് പ്രൊഡക്ഷന് ഭയങ്കര തലവേദനയായിരുന്നു കാരണം അവർക്ക് ഞങ്ങളുടെ ഷൂട്ട് കഴിഞ്ഞതുകൊണ്ടാൽ തന്നെ ആ വീട് അവർക്ക് എന്തോ റിസോർട്ടോ പോലെ എന്തൊക്കെയോ മാറ്റാനുള്ള പ്ലാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ ഡിലേ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതെല്ലാം സംസാരിച്ച് എല്ലാം സെറ്റായി അങ്ങനെ നല്ല രീതിയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റിയ വീട്ടിൽ തന്നെ ഒരുപാട് മേജർ സീക്വൻസുകളും പോഷൻസൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതേപോലൊരു മേജർ ലൊക്കേഷനായിരുന്നു നമ്മുടെ ജയിൽ സീക്വൻസുകളെല്ലാം അപ്പോൾ ജയിൽ സീക്വൻസ് നമുക്ക് ഈ പറഞ്ഞ വരി ഒറിജിനൽ ജയിലിൽ പോയി ഷൂട്ട് ചെയ്യുന്ന ഒരുപാട് കോംപ്ലിക്കേഷൻസും ഒരുപാട് ഒക്കെ ഉണ്ട് നമുക്ക് രാവിലെ പത്ത് മണി മുറക്ക് ഈവനിങ് ഫോർ ഒ ക്ലോക്ക് വരെ പെർമിഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇത്രയും പോർഷൻസ് ഒന്നും എടുത്ത് തീർക്കാൻ പറ്റില്ല പിന്നെ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട് എല്ലാം സെല്ലിനകത്തുനിന്ന് പോയി ഷൂട്ട് ചെയ്യാനൊക്കെ ഒഴിഞ്ഞു നടക്കുന്ന സെല്ലിലൊക്കെ ഷൂട്ട് അങ്ങനെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളത് ഇവിടെ കളമശ്ശേരിയിലെ എഫ് എ സി അവിടെയാണ് സെറ്റ് ചെയ്തത് ആ സീക്വൻസ് മൊത്തം ഒരു ദിവസം മാത്രം ഞങ്ങൾ തൃശ്ശൂർ അതായത് ബിജു ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു ഷോട്ടിന് വേണ്ടിയിട്ട് ആ ഒരു സീക്വൻസിന് വേണ്ടി മാത്രം ഞങ്ങൾ തൃശ്ശൂർ വിയൂര് സെൻട്രൽ ജയിലിൽ പോയിട്ട് ആ ഒരു സീക്വൻസ് ഷൂട്ട് ചെയ്തു അപ്പോൾ ഈ എഫ് എ സി ടി ആയിരുന്നു ജയിലിൻ്റെ ബാക്കിയുള്ള പോഷൻസ് എല്ലാം ഷൂട്ട് ചെയ്തു അപ്പോൾ ഈ എഫ് എ സി ടി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ തന്നെ ഈ പടത്തിലെ ടേലൻ സീക്വൻസ് ആണ് ആ ഒരു സുരേഷ് ഏട്ടൻ മറ്റേ മന്ത്രിയെ ഡോളർ മന്ത്രിയുടെ ക്യാരക്ടറിനോട് പറയുന്ന പിള്ളേരുടെ ഫേവറേറ്റ് സിനിമയായ ജോൺ വിക്ക് നീ കണ്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞ് ഒരു ഡയലോഗുണ്ട് അത് പക്ഷേ തിയേറ്ററിൽ ഭയങ്കര അപ്രീസിയേഷൻ കിട്ടി ഭയങ്കര കയ്യടി കയ്യടി വന്നത് സീക്കൻ സാർ പക്ഷേ ഇനീഷ്യലി അത് സ്ക്രിപ്റ്റിൽ ഞങ്ങൾക്ക് വായിക്കുമ്പോൾ ഇത് ഡൗട്ട്ഫുൾ ആയിരുന്നു ഞങ്ങൾക്ക് ബിക്കോസ് ഇത് എത്ര പേർക്ക് ജോൺ വിക്ക് എത്ര പേര് കണ്ടിട്ടുണ്ട് എത്ര പേർക്ക് അത് മനസ്സിലാവുക ഇല്ലെന്നുള്ളത് ഡൗട്ട്ഫുള്ളായിരുന്നു ഞാനടക്കം എല്ലാ പ്രൊഡ്യൂസർ ലിസ്റ്റിൻ പോലും ഏത് ജോൺ വിക്ക് എന്നൊക്കെയാണ് ചോദിച്ചോണ്ടിരുന്നത് ലിസ്റ്റിൻ്റെ പോലും മനസ്സിലായിട്ടുള്ളത് അപ്പോൾ അത് പക്ഷേ മിഥുൻ്റെ മാത്രം അരുണും ഫിഫ്റ്റി ഫിഫ്റ്റി മൈൻഡിലായിരുന്നു അരുണും മിഥുൻ മാത്രമേ അതിന് സ്റ്റേണായിട്ട് വാശി പിടിച്ചിട്ടുള്ളതിൽ കുഴപ്പമില്ല എനിക്കത് പിള്ളേരുടെ കൈ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് മിഥുൻ്റെ മാത്രം ജഡ്ജ്മെൻ്റ് ആയിരുന്നു ഈ തിയേറ്ററിൽ വർക്ക് ആവും വർക്ക് എന്ന് പറഞ്ഞിട്ട് പക്ഷേ തിയേറ്ററിൽ ഇറങ്ങിയപ്പോൾ അത് വളരെ രീതിയിൽ വർക്ക് ആവും ചെയ്തു ആ ഒരു ജോൺ ബീച്ച് അപ്പോൾ അതും അത് പറഞ്ഞപ്പോഴത് ആദ്യം ഈ ഡോളർ മന്ത്രി എന്ന് പറയുന്ന സംഭവം ആ ക്യാരക്ടർ ഷൂട്ട് ചെയ്ത് വേറൊരു ആക്ടർ ആയിരുന്നു അപ്പോൾ പുള്ളി വന്നിട്ടത് പുള്ളിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല ആ സീക്വൻസ് പുള്ളിയിലെ ഡേറ്റ് ഇഷ്യൂവും കാര്യങ്ങളൊക്കെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഞങ്ങൾ വീണ്ടും ഇപ്പോഴത്തെ ജയൻ ചേർത്തല വന്നിട്ടാണ് ബാക്കി സീക്വൻസ് ഷൂട്ട് ചെയ്തത് അപ്പോൾ ഞങ്ങൾ ഇനീഷ്യലി ആ കാറ് വന്ന് ടൈലൻ സീക്വൻസിൽ കാർ ഇനീഷ്യലി വന്ന് നിൽക്കുന്നത് ഷൂട്ട് ചെയ്ത് വിലൻ ടനൈലൻഡിലാണ് ആ റോട്ടിലാണ് ആ ട്രക്കിൻ്റെ മുമ്പിൽ കാർ വന്ന് നിൽക്കുന്നത് ഷൂട്ട് ചെയ്തത് അന്ന് ചെയ്തുകൊണ്ടിരുന്ന ആക്ടർക്ക് പിന്നെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഈ ബാക്കി സീക്വൻസ് ഞങ്ങൾ ഷൂട്ട് ചെയ്ത് വേറെ ദിവസമാണ് അപ്പോൾ അത് അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി മാത്രമല്ല ഞങ്ങൾക്ക് വെല്ലിങ്ടൺ വരെ പോകാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഞങ്ങൾ എഫ് എ സി ടിയിൽ ഷൂട്ട് ചെയ്ത സമയത്ത് തന്നെ അന്ന് അവിടെ രാത്രി തന്നെയാണ് ബാക്കിയുള്ള മറ്റേ ജയൻ ജയൻ ചേട്ടനെ വെച്ചിട്ടുള്ള സുരേഷ് ചേട്ടനെ വെച്ചിട്ടുള്ള ബാക്കി സീക്വൻസ് കാരണകത്തുള്ള സീക്വൻസ് ഒക്കെ മറ്റേ സ്ഥലമാണെന്ന് തോന്നിക്കുന്ന രീതിയിൽ അവിടെ തന്നെ ഷൂട്ട് ചെയ്ത് തീർക്കുമായിരുന്നത് അതുപക്ഷെ വളരെയധികം തിയേറ്ററിൽ വർക്ക് ആയിട്ടുള്ള ഒരു സീനാണ് ഈ ജോൺ വിക്കിന്റെ ടേലൻറ്റ് സീൻ ഇന്ത്യയിലെ പതിമൂന്ന് സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പെൻ പെൻഡ്രൈവിൽ ലഭിക്കുന്നു ചരിത്രവും ഐതിഹ്യങ്ങളും യഥാർത്ഥ ജീവിതവും ഒത്തിച്ചേരുന്ന ഇന്ത്യൻ കാഴ്ചകളുടെ ഈ അസുലഭ ശേഖരം സ്വന്തമാക്കാൻ ട്രിപ്പിൾ നയൻ ഫൈവ് ട്രിപ്പിൾ ഫോർ ട്രിപ്പിൾ ടു എന്ന നമ്പറിലേക്ക് ഇന്ത്യ എന്ന് എസ് എം എസ് ചെയ്യൂ അപ്പോൾ പടം ഇറങ്ങി എല്ലാവർക്കും എല്ലാവരും നല്ല രീതിയിൽ അപ്രീസിയേഷൻ വന്നു പടം ഹിറ്റായപ്പോൾ വളരെയധികം പേഴ്സണലി വളരെയധികം സന്തോഷം തോന്നിയിട്ട് പ്രോജക്റ്റാണ് ഗരുഡ